ഇയാളെ കൊണ്ടുവന്നത് ഒരു ബിനു എന്ന് പറയുന്ന ബന്ധുവും ഒരു നാട്ടുകാരനുമാണ് എന്നാണെന്ന് എ ഡി ജി പി പറഞ്ഞിട്ടുള്ളത്. അവരെ ബിനു എന്ന് പറയുന്ന അയൽവാസിയും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു വല്യച്ഛൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. പുള്ളിയാണ് ആദ്യം ചവിട്ടുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച്. വല്യച്ഛൻ എന്ന് പറയുന്നത് ഇയാളുടെ ബന്ധു വല്യച്ഛൻ എന്നാളാ? അതെ അതെ, ബന്ധു അയാളെ ചവിട്ടി. പുള്ളിയാണ് ഈ പുള്ളിയെ ചവിട്ടുമ്പോൾ പുള്ളി ദേഷ്യപ്പെട്ട് ഇറങ്ങി വെളിയിലേക്ക് പോകുമ്പോഴാണ് പുള്ളി ഡ്രസ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ കത്രിക ഒരു മരണകാരണമാകുന്ന വിധത്തിൽ വലിയ മാരകമായ കത്രികയാണോ, വലിയ കത്രികയാണോ? അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ എല്ലാ എനർജിയും എടുത്താണ് എനിക്ക് കയ്യിൽ കൊണ്ടതും ചതഞ്ഞത് മാത്രമേ ഉള്ളെങ്കിൽ പോലും ഇപ്പോഴും നല്ല പെയിനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫുള്ള് സ്ട്രെയിൻ എടുത്താണ് കുത്തുന്നത്. പുള്ളി ആരോടോ വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് എല്ലാവരും കുത്തുന്നത്. തുടർച്ചയായിട്ടുള്ള കുത്താണ്, അതോ ഓരോ സെക്കൻഡിലുള്ളതല്ല, തുടർച്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള കുത്തായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, അതായത് പുള്ളി നോർമലായിട്ട് നിന്നിട്ട് പെട്ടെന്നുള്ള അറ്റാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പുള്ളി അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാളെ കൊണ്ട് പുള്ളിയെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കായിക ബലമല്ല പുള്ളി. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അയാൾ മദ്യപിച്ച ആളായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമയായിട്ടാണോ? മദ്യപിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇത്രയും പേര് എതിർക്കുമ്പോൾ എന്തായാലും വീഴേണ്ടതാണ്. മദ്യപിക്കുന്ന ഒരു കാരണമാണ് എനിക്ക് തോന്നിയില്ല. പുള്ളിക്ക് വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ എന്നറിയില്ല പുള്ളി. പക്ഷേ പോലീസ് ഇത്രയും സന്നാഹമായിട്ട് ഏറ്റവും അവസാനം വന്നപ്പോൾ പുള്ളി ഈ വെപ്പൻ എടുത്ത് കളഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പുള്ളി നിന്നത്. അങ്ങനെയുള്ള ഒരാള് മാനസിക ആശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി അത്രയും ഒരു അത് ഡോറ് തുറന്ന് പോലീസ് എല്ലാ സന്നാഹമായിട്ട് കേറുമ്പോൾ പുള്ളി വെപ്പൻ എടുത്ത് ദൂരേക്ക് കളയുകയാണ്. രാവിലെ ഒരു ചിത്രം കണ്ടു, അവിടെ അയാളെ പിന്നില് ഹാൻഡ് കഫ് ചെയ്തിട്ട് അവിടെ ഒരു ചുവരനോട് ചേർത്ത് കിടത്തിയിരിക്കുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്റ്റില്ലാണോ, വിഷ്വൽ ആണോ? അതെ അതെ, പുള്ളി നാലഞ്ച് പേര് കിടന്ന് പിടിച്ചിട്ട് പോലും പുള്ളിയെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി അത്രയ്ക്ക് ശക്തിയുള്ള ഒരാളാണ്. വെള്ളമടിച്ച് പിറ്റ ഒരു നല്ല ഇതിലാണെങ്കിൽ നമുക്ക് രണ്ടുപേര് പിടിച്ചാലും ചിലപ്പോൾ നിൽക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. നല്ല കായിക ബലമുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങളൊരു ആറേഴ് പേര് മേളി കിടന്നിട്ടാണ് ഈ പുള്ളിയെ കീഴ്പ്പെടുത്തുന്നത്. ചുരുക്കത്തിലെ ഡോക്ടർ, വന്ദനയെ കുത്തുമ്പോൾ ആർക്കും രക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാനോ സാധിച്ചില്ല? സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ആ സ്പോട്ടിൽ, ബാക്കി ലേഡി സ്റ്റാഫ് മാത്രമേ ആ സ്പോട്ടിൽ ഉള്ളൂ. വന്ന് ഒരാളെ രക്ഷിക്കാൻ പോയാൽ ഏഴു പേർക്കും കുത്തുള്ളൂ, എല്ലാം ലേഡി സ്റ്റാഫാണ്. ഞാൻ ഡോറ് തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നീ എനിക്ക് നേരെ തിരിയും, ഇത്രയും ലേഡി സ്റ്റാഫിനെതിരെയും തിരിയും. അതുകൊണ്ട് ഞാൻ മാത്രമായിട്ട് പുള്ളി ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരാളെ വേണമെന്നൊന്നുമില്ല, ആരെയും കിട്ടിയാൽ മതി എന്നുള്ള നിലയിലാണ് രാജേഷ് ആ വിഷയത്തെ മനസ്സിലാക്കി അല്ലേ? അതെ അതെ അതെ, ഞാൻ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം. എനിക്ക് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു.